ഹലോ ഗായ്സ്, ഖത്തർ സ്റ്റോറീസിന്റെ പുതിയ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ടി വിയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന, നേരിട്ട് കാണാൻ ഒരു ചാൻസോ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വേൾഡ് കപ്പ് ഇന്ന് നേരിട്ട് കാണാൻ എനിക്ക് സാധിച്ചു. ഖത്തർ ടൈം 4 മണിക്ക് ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഇറാൻ ഇംഗ്ലണ്ട് മാച്ചാണ് നേരിട്ട് കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയത്. അതിൻ്റെ ഒരു ത്രില്ലിലും എക്സൈറ്റ്മെൻറ്റിലും സന്തോഷത്തിലുമാണ് ഞാനൊരു ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഖത്തറിനെ കുറിച്ചാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഫിഫ 2022 ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ഖത്തറാണെന്ന് അനൗൺസ് ചെയ്തതിന് ശേഷം ഒരുപാട് രാജ്യങ്ങൾക്ക്, ഒരുപാട് ആളുകൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്ങനെ ഖത്തർ ഇത് ഇവിടെ ഹോസ്റ്റ് ചെയ്യും, അതിനുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടോ? അപ്പോൾ അതെല്ലാം ഇന്നലെ ഇനാഗുറേഷനോട് കൂടി മറ്റു രാജ്യങ്ങൾക്ക് അവർ കാണിച്ചു കൊടുത്തിരിക്കുന്നു. അത് അവരൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് മറ്റു രാജ്യങ്ങൾ ഫിഫയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്ന എമൗണ്ടിനേക്കാൾ ഒരുപാട് മുകളിലാണ് ഇവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും അവർ കൊണ്ടുവന്നു. അതൊരു ചലഞ്ചായിട്ട് അവർ ഏറ്റെടുത്തു. അത് സക്സസ് ആയിട്ട് അവർ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഈവൻ ഇനാഗുറേഷനിൽ പോലും ഒരു അറബ് പാരമ്പര്യം മുൻനിർത്തി മാതൃകാപരമായിട്ട് മറ്റ് രാജ്യങ്ങൾ കണ്ടുപഠിക്കേണ്ട രീതിയിൽ അതവർ ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി വരുന്നത് 45,000 ആണ്. ഇന്നത്തെ മാച്ചിൽ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. നല്ലൊരു സൗണ്ട് സിസ്റ്റവും AC കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. രണ്ടും മികച്ച ടീമുകളായതുകൊണ്ട് തന്നെ നല്ലൊരു മാച്ച് കാണാൻ സാധിച്ചു. നല്ലൊരു മാച്ച് തന്നെ കാണാൻ സാധിച്ചു. ഇംഗ്ലണ്ടിന് വേണ്ടി ഫസ്റ്റ് ഗോളിട്ടത് സക്കയാണ്. ഇറാൻ അവരുടെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ ഫുൾ ടൈം സ്കോർ വന്നത് 6-2 ആണ്. അപ്പോൾ ഈ ഒരു മാച്ചോട് കൂടി ഫിഫ നേരിട്ട് കാണാനുള്ള എൻ്റെ സ്വപ്നം സാധിച്ചു. ഒരുപാട് മലയാളീസിന് ഫിഫ ഖത്തറിൽ ഹോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മലയാളീസ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് മലയാളീസിന് നേരിട്ട് കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടാത്തവർക്ക് ഇവിടെ ഫാൻ ഫെസ്റ്റിവൽ, ഫാൻ സോണുകളൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു ഖത്തർ ഇപ്പോൾ ഒരു ഫുൾ ഓൺ ഫുൾ വൈബിലാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഇനി പുതിയ ഫിഫ വേൾഡ് കപ്പ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.